Dear students, welcome to English class. This ninth standard test activity. Onnam paathathile valare pradhanapetta oru activity aanu announcement. Innale nammal mattorennam padichu randam paadhavumayittu vandapettathaanu. Randam paadathile randamathe activity cheyyanamengil onnam paathathile ee activity manasilaakkanam. അതാണ് ഇന്നത്തെ പാഠഭാഗം. എൻ അനൗൺസ്മെന്റ്. ആൻഡ് വാട്ട് ഇസ് മീൻ ബൈ അനൗൺസ്മെന്റ്? എന്താണ് ഈ അനൗൺസ്മെന്റ്? നിത്യജീവിതത്തിലെ ഒരു പ്രധാന സംഭവമാണ് അനൗൺസ്മെന്റ്. വെറെവർ വി ഗോ വി ക്യാൻ ഹിയർ അനൗൺസ്മെന്റ്. എവിടെ പോയാലും നമുക്ക് കേൾക്കാം. റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ അവിടെ കേൾക്കാം അനൗൺസ്മെന്റ്, ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ദ ട്രെയിൻസ്. ബസ് സ്റ്റാൻഡിൽ പോയാൽ കേൾക്കാം ബസ് വരുന്ന പോകുന്ന സമയത്തിനെ പറ്റി. ഇലക്ഷൻ സമയത്തിന് കേൾക്കാം, ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട്. ഉദ്ഘാടനങ്ങളിൽ കേൾക്കാം, പാലം ഉദ്ഘാടനം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓഫീസ് ഉദ്ഘാടനം, സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടനം, ഇതിനൊക്കെ തന്നെ പല അവസരങ്ങളിലായിട്ട് അത് പ്രചരിപ്പിക്കുമ്പോൾ അനൗൺസ്മെന്റ് ഉണ്ട്. ഉദ്ഘാടന വേളയിൽ അനൗൺസ്മെന്റ് ഉണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ഇൻ അവർ ഡെയിലി ലൈഫ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, എല്ലാവർക്കും കേൾക്കാൻ കഴിയും അനൗൺസ്മെന്റ്, എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല അനൗൺസ്മെന്റ്. അനൗൺസ്മെന്റ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇറ്റ്സ് എ സോർട്ട് ഓഫ് ആർട്ട് ഓൾസോ. ഇത് ഒരു തരത്തിൽപ്പെട്ട ഒരു ആർട്ട് കൂടിയാണ്. ഹൗ ടു പ്രസന്റ് ഇറ്റ്, അതെങ്ങനെ പ്രസന്റ് ചെയ്യണം, കുറഞ്ഞ വാക്കുകളിൽ വളരെ വ്യക്തമായിട്ട് തിരഞ്ഞെടുക്കുന്ന പദങ്ങളായിരിക്കണം, തിരഞ്ഞെടുക്കുന്ന പദങ്ങളായിരിക്കണം. എന്തെങ്കിലും എന്തെങ്കിലും പറ്റില്ല, കാരണം നീട്ടി 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 പറയേണ്ടതല്ല അനൗൺസ്മെന്റ്. കുറഞ്ഞ വാക്കിൽ വളരെ കൃത്യമായിട്ട് കേൾക്കുന്ന ചെവികളിലൂടെ അത് കേൾക്കുന്ന മനസ്സിലേക്ക്, കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക്, ബുദ്ധിയിലേക്ക് എത്തേണ്ടതാണ്. ഇവിടെ നമുക്ക് ഒരു അനൗൺസ്മെന്റ്. ഒന്നാമത്തെ പാഠത്തിൽ തരുണിന്റെ അത്ലറ്റിക് റേസ് ഉണ്ട്, ഓട്ടപ്പന്തയമുണ്ട്. ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച്, ശിശുദിനത്തോടനുബന്ധിച്ച് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ആ പരിപാടി നടക്കുന്നത്. അന്ന് അവിടെ പ്രധാന അതിഥിയായി എത്തുന്നത് രാം നാരായൺ എന്ന ഒളിമ്പ്യനാണ്. അദ്ദേഹം തന്നെയാണ് തരുണിന് അതിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത്. നമ്മളിവിടെ ചെയ്യുന്ന അനൗൺസ്മെന്റ് ഒരു പ്രത്യേക തരത്തിലുള്ള അനൗൺസ്മെന്റ്. അതായത് നമുക്കൊരു ഹിൻസ് തരും, ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് അയക്കുന്നുണ്ട്, ഈ നോട്ട് നോക്കി പഠിക്കുക, മാഷ് ഇവിടെ റെഫർ ചെയ്യുന്നുണ്ട്. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഓഫ് എൻ അനൗൺസ്മെന്റ് എബൌട്ട് തരുൺസ് റേസ്. നാം ഒരു സ്ക്രിപ്റ്റാണ് തയ്യാറാക്കേണ്ടത്. നാം അനൗൺസ് ചെയ്താലും മറ്റൊരാൾ അനൗൺസ് ചെയ്താലും. ഞാൻ സ്ഥിരമായിട്ട് വേദികളിൽ അനൗൺസ് ചെയ്യുന്നവർക്ക് എഴുതി കൊടുക്കാറുണ്ട്. അവിടെ ഇരുന്നിട്ട് ഓരോരോ പരിപാടി മാറുമ്പോഴും തുടങ്ങുമ്പോഴും കണ്ടിന്യൂ ചെയ്യുമ്പോഴും തീരുമ്പോഴും അത് ആരാണെങ്കിലും, മുൻപ് നമുക്ക് കൊയിലാണ്ടി സന്ദർശിച്ച ബഹുമാന്യനായ നമ്മുടെ അന്തരിച്ച APJ അബ്ദുൽ കലാം സാറിന്റെ ആ പരിപാടി വരെ, മുഖ്യമന്ത്രിമാരുടെ പരിപാടി വരെ ഉള്ള കാര്യങ്ങൾ എഴുതി, നമ്മുടെ അജിത് സാറ് ട്രെയിനർ മാതിരിയുള്ളവരാണ്, അല്ലെങ്കിൽ ഇവിടെ ആ ശരണ്യ, പിന്നെ ശരൺദേവ്, ഇവരൊക്കെ അനൗൺസ് ചെയ്യാറുണ്ട്. ഇവരൊക്കെ ഗുഡ് അനൗൺസേഴ്സ് ആണ്. അതായത് വേദിയിൽ അവർക്ക് ശബ്ദ നിയന്ത്രണത്തോടുകൂടി അത് ചെയ്യാൻ സാധിക്കും. പക്ഷെ വാക്ക് വരണമെന്നില്ല. അങ്ങനെ വാക്ക് വരണം, അതിന് എനിക്ക് വാക്ക് വരും, അവരുടെ ലാഘവത്തോടെ പലപ്പോഴും എനിക്ക് അതേമാതിരി സൗണ്ട് മോഡുലേഷനിൽ അനൗൺസ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. എന്റെ ഭാഷയിലുണ്ടത്, എന്റെ കാഴ്ചപ്പാടിലുണ്ടത്, അപ്പോഴും
ഇങ്ങനെയാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അനൗൺസ്മെന്റ് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, എന്തിനെപ്പറ്റിയാണ്? ഒരു പ്രഖ്യാപനമാണ് അനൗൺസ്മെന്റ്. എന്താണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്? ആ പരിപാടി തുടങ്ങാൻ പോവുകയാണെന്ന്. എവിടെയാണ് പരിപാടി? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണെന്ന്. എന്താണ് പരിപാടി? അത് ഓട്ട മത്സരമാണ്, ഓട്ടപ്പന്തയമാണ്. ഒരുപാട് സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ചിൽഡ്രൻസ് ഡേ ആണ്, ശിശു ദിനമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇവിടെ ഇതാ ഒരു അനൗൺസ്മെന്റ്. നമ്മളോട് സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു, അതിനൊപ്പം തന്നെ നിങ്ങളതൊന്ന് പറഞ്ഞ് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഇങ്ങനെയുള്ള അനൗൺസ്മെന്റ്സ് ചെയ്യാൻ സാധിക്കും. നോക്കാം. എൻ അനൗൺസ്മെന്റ് ടെസ്റ്റ് ആക്ടിവിറ്റി. ഒരു അനൗൺസ്മെന്റ് തുടങ്ങുമ്പോൾ ഒരു ഔപചാരികത വേണം, ഔപചാരികത വേണം, ഫോർമാലിറ്റി വേണം. ആരോടാണോ പറയുന്നത്, ആരാണോ കേൾക്കേണ്ടത്, ആരാണോ കേൾക്കുന്നത്, അവരെ സംബോധന ചെയ്യണം. കണ്ടോളൂ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. മലയാളത്തിലാവുന്നേരം അല്പം വ്യത്യാസം വരും, അതാണ് ഭാഷ അറിയണം എന്ന് പറയുന്നത്. മഹതികളെ, മാന്യന്മാരെ എന്നല്ല മലയാളത്തിൽ പറഞ്ഞ് ഇതുവരെ ആക്കി വെച്ചിരിക്കുന്ന പറഞ്ഞ ഒരു കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞാൽ ധൈര്യം കാണിച്ച ഒരു കുഴപ്പമില്ല. ആരും ഒന്ന് ചോദിക്കാതെ ചോദിച്ച നമുക്ക് പറയാം. എന്താ ഇംഗ്ലീഷ് നോക്കൂ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇപ്പൊ സ്ത്രീകൾക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അങ്ങനെ മഹിളകളെ അല്ലെങ്കിൽ മഹതികളെ, മഹാന്മാരെ പറയുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെ എഴുതരുത്, അങ്ങനെ പറയുന്ന ആരും പറഞ്ഞാൽ അത് ശരിയല്ല. പറയാം, കണ്ടോളുക, ജെന്റിൽമെൻ ആൻഡ് ലേഡീസ് നല്ല ഇവിടെ പറഞ്ഞു വെച്ചത്. ബിക്കോസ് ദ കൾച്ചർ ഓഫ് ഇംഗ്ലീഷ് പീപ്പിൾ, ദേ ഗിവ് റെസ്പെക്ട് ടു ലേഡീസ്. അതാണ് ഇവിടെ കാര്യം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കണ്ടോ? ഇങ്ങനെ മലയാളത്തിൽ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമാതിരി പറയാം. ഞാൻ പറഞ്ഞു വെച്ച് മാറ്റി പറയുന്ന വേണ്ട. മാന്യന്മാരെ മഹതികൾ എന്ന് പറയാം, അല്ലെങ്കിൽ മഹതികളെ മാന്യന്മാരെ എന്ന് പറയാം, ഇഷ്ടമായി പറഞ്ഞോളൂ. ഇനിവേ, കണ്ടോ, സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാതിരിക്കും നമുക്ക് അതിൽ കൊമാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലിന് പരീക്ഷകൻ, ജി ക്യു പരീക്ഷകൻ എഴുതി കൊടുത്തതായത് കൊണ്ടാണേ പറയുമ്പോഴേ എല്ലിന് പരീക്ഷ നമ്മൾ വിളിച്ചറിയാം. വലിയ മഹാന്മാരെ, വലിയ മഹതികളെ എന്നൊക്കെ പറയുന്നു ഇല്ല. എന്താണ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. കേടാ, ഈ സ്റ്റേഡിയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിൽ സുസ്വാഗതം ഒക്കെ പറയും. നോക്കൂ, വെൽക്കം ടു ജവഹർലാൽ, ജെ ക്യാപിറ്റൽ, എൻ ക്യാപിറ്റൽ, എസ് ക്യാപിറ്റൽ, ആ സങ്കേതമാണ്. വെൽക്കം ടു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അല്ലെങ്കിൽ തിരിച്ചു പറയാം, ഐ എം വെരി ഹാപ്പി ടു വെൽക്കം ഓൾ ഓഫ് യു ടു ദി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. നിങ്ങളെല്ലാവരെയും ഈ സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, അല്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പറയാം. നോക്കൂ, വെൽക്കം ടു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. പക്ഷെ വീണ്ടും മാറ്റി പറയുന്ന, ഐ ആം വെരി ഹാപ്പി ടു വെൽക്കം ഓൾ ഓഫ് യു ടു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, അല്ലെങ്കിൽ ടു ദിസ് സ്റ്റേഡിയം. ഇങ്ങനെയൊക്കെ മാറ്റാം. രണ്ടാം വരി, വി ആർ ഗോയിങ് ടു വാച്ച് എ നൈസ് റേസ് ഓഫ് ചിൽഡ്രൻ. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത്, സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഓട്ടപ്പന്തയത്തിനാണ്. നോക്കൂ, വി ആർ ഗോയിങ് ടു വാച്ച്, നമ്മളിതാ കാണാൻ പോകുന്നു, എ നൈസ് റേസ്, ഒരു മനോഹരമായ മത്സരം. നൈസ് റേസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്. ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്, ഇതുവരെ സംഘടിപ്പിക്കുക, ഓർഗനൈസ് സംഘടിപ്പിക്കുക. മറ്റു വാക്ക് എഴുതി വെച്ചാൽ കണ്ടക്ട്, ഓർഗനൈസ്ഡ് ദാറ്റ് ഈസ് കണ്ടക്ടഡ്. ഇന്നത് സംഘടിപ്പിച്ചിരിക്കുന്നത് ആസ് ദ പാർട്ട് ഓഫ് ദ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻസ്. ആൻഡ് വി നോ നമ്പർ 14, ദാറ്റ് ഈസ് ദ ചിൽഡ്രൻസ് ഡേ ഇൻ ദ സ്വീറ്റ് മെമ്മറി ഓഫ് ദാറ്റ് ഗ്രേറ്റ് ലേറ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു, ചാച്ച നെഹ്റു, കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ട പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ സ്മരണക്കായിട്ട് നവംബർ 14 ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നു. കണ്ടോളൂ, വി ആർ ഗോയിങ് ടു വാച്ച് എ നൈസ് റേസ് ഓഫ് ചിൽഡ്രൻ. ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്, ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, അതായത് കണ്ടക്ടഡ് ആസ് ദ പാർട്ട് ഓഫ് ദി ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻസ്. കുട്ടികളുടെ ദിനം, അതായത് ശിശുദിനത്തിന്റെ ഭാഗമായിട്ട്, ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള
കലാ പരിപാടികൾ കായിക പരിപാടികൾ ഇതിൽ കായിക പരിപാടിയാണ് ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഓ ആർ ജി എ എൻ ഐ എ സി ഡി കണ്ടക്ടഡ് സി ഒ എൻ ഡി യു സി ടി ഇ ഡി ആസ് ദി പാർട്ട് ഓഫ് ദി ചിൽഡ്രൻസ് ഡേ കണ ദി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ സി ക്യാപിറ്റൽ ഡി ക്യാപിറ്റൽ സി ക്യാപിറ്റൽ അത് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ദ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻസ് എന്നതിന് പറയുമ്പോൾ അയാൾ അത് ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ചോദിക്കും ഇത് എഴുതല്ലേ അതെങ്ങനെയാണ് അവിടെ വരുന്നത് അതിന് ഊന്നി പറയണം ആ ശിശുദിനം എന്ന വാക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയണം അത് പറയുന്ന ആളെ പറഞ്ഞോളും ദ റേസ് ഈസ് സ്റ്റാർട്ടിങ് വെരി സൂൺ ഈ മത്സരം വളരെ പെട്ടെന്ന് ആരംഭിക്കുന്നതാണ് ദ റേസ് മത്സരം ഈസ് സ്റ്റാർട്ടിങ് വെരി സൂൺ പന്തയം വളരെ പെട്ടെന്ന് ആരംഭിക്കുന്നതാണ് Young children from many schools have reached here. പല യങ് അത്ലറ്റ്സ് ഒട്ടക്കാർ യങ് സ്റ്റുഡൻസ് യങ് ചിൽഡ്രൻ അവർ തന്നെയാണ് യങ് അത്ലറ്റ്സ് കുട്ടികൾ ഒട്ടക്കാർ യങ് അത്ലറ്റ്സ് ഫ്രം മെനി സ്കൂൾസ് ഏറെ സ്കൂളുകളിൽ നിന്നും ഒട്ടേറെ വിദ്യാർത്ഥികൾ ഒട്ടേറെ മത്സരാർത്ഥികൾ ഓട്ടക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് യങ് അത്ലറ്റ്സ് ഫ്രം മെനി സ്കൂൾസ് ഹാവ് റീച്ച് ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ ഓഫ് ദം ആർ ഇൻ ദ സ്റ്റേഡിയം എല്ലാവരും ഇപ്പോൾ സ്റ്റേഡിയത്തിൽ നിൽക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ദ പ്രോഗ്രാം ഈസ് ദ റേസ് ഈസ് ദ കോമ്പറ്റീഷൻ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് മത്സരം ആരംഭിക്കാൻ പോവുകയാണ് ഓഫ് ദം ആർ ഇൻ ദ സ്റ്റേഡിയം ഓൾ ഓഫ് ദം ആർ ഇൻ ദ സ്റ്റേഡിയം മിസ്റ്റർ രാംനാരായൺ ആരാണ് രാംനാരായൺ ദ ഗ്രേറ്റ് ഒളിമ്പിയൻ ഈസ് അവർ ചീഫ് ഗസ്റ്റ് ഇന്നത്തെ മുഖ്യാതിഥി നമുക്ക് എല്ലാവർക്കും അറിയുന്ന മഹാനായ രാംനാരായണാണ് അദ്ദേഹം ഒളിമ്പ്യനാണല്ലോ അദ്ദേഹമാണല്ലോ ആ ഒരു സിനിമ താരം വന്നിട്ട് മത്സരം ഓട്ടപ്പന്തയം ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ അഭികാമ്യമാണ് ഗുണകരമാണ് നല്ലതാണ് ഒരു സ്പോർട്സ് മാൻ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു ഒളിമ്പ്യൻ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് കുട്ടികൾക്ക് ആവേശമായിരിക്കും മിസ്റ്റർ രാംനാരായൺ ദ ഗ്രേറ്റ് ഒളിമ്പ്യൻ ഈസ് അവർ ചീഫ് ഗസ്റ്റ് ഹി ഹാസ് ഓൾറെഡി അറൈവ്ഡ് ഹിയർ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഓൾറെഡി ഇതിനകം തന്നെ ഓൾറെഡി അദ്ദേഹം ഇതിനകം തന്നെ അതിന് ലേറ്റ് ആവില്ല എന്ന് കൂടെ പ്രഖ്യാപിക്കുകയാണ് മത്സരാർത്ഥികൾ എത്തി സ്റ്റേഡിയം തയ്യാറാണ് മുഖ്യാതിഥിയായിട്ട് ഉള്ള രാംനാരായൺ സാർ എത്തി ഇനിതാ നമ്മൾ ആരംഭിക്കുകയാണ് എന്നാണ് അനൗൺസ്മെന്റ് വരുന്നത് ഓൾറെഡി റീച്ച് ഹി വിൽ ഫ്ലാഗ് ഓഫ് അതായത് കൊടി വീശിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഹി വിൽ ഫ്ലാഗ് ഓഫ് YFF ആണ് ദ റേസ് അദ്ദേഹമാണ് ഈ റേസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ദ റേസ് വിൽ സ്റ്റാർട്ട് വിത്തിൻ മിനിറ്റ്സ് ഇവിടെ ഇതാ ഈ മത്സരം മിനിറ്റുകൾക്കകം ആരംഭിക്കും താങ്ക് യു ഇങ്ങനെ തന്നെ ഇങ്ങനെ ഒരു കുഞ്ഞ് താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് നിർത്തേണ്ടത് അപ്പൊ നമുക്ക് മൂന്ന് ഘട്ടങ്ങൾ എഴുതി ഒന്ന് അഡ്രസ്സിംഗ് സംബോധനയാണ് രണ്ട് കണ്ടന്റ് മാറ്ററാണ് മാറ്ററിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ഗൗരവത്തിലാണ് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോഴേ അനൗൺസ് ചെയ്യുന്ന ആള് ശബ്ദം സ്ഫുടമാക്കി കൃത്യമാക്കി പറയണം അതിനുള്ള സ്ക്രിപ്റ്റാണ് നമ്മൾ തയ്യാറാക്കി കൊടുത്തത് വൺസ് അഗെയിൻ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ വെൽക്കം ടു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വി ആർ ഗോയിങ് ടു വാച്ച് എ നൈസ് റേസ് ഓഫ് ചിൽഡ്രൻ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ് ആസ് ദ പാർട്ട് ഓഫ് ദ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻസ് ദ റേസ് ഈസ് സ്റ്റാർട്ടിംഗ് വെരി സൂൺ യങ് അത്ലറ്റ്സ് ഫ്രം മെനി സ്കൂൾസ് ഹാവ് റീച്ച്ഡ് ഹിയർ All of them are in the stadium. Mr. Ramnarayan, the great Olympian, is our chief guest. He has already arrived here. He will flag off the race. The race will start within minutes. Thank you. അതിന്റെ കൂട്ടത്തിൽ അതുതന്നെയാണ് മാഷ നോട്ടായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടെ അയക്കുന്നു അതുകൂടി ഒന്ന് നോക്കിക്കോളൂ ആ വാക്കുകൾ ഏതെങ്കിലും വ്യത്യാസം വരണ്ട എഴുത്തിൽ വ്യത്യാസം വരണ്ട പ്രിപ്പയർ ചോദ്യം കൂടി ഇല്ലാത്തുണ്ട് അതന്നെ പ്രത്യേകത
ഇത് നിങ്ങൾ അടുത്ത ആഴ്ച പരീക്ഷ നടത്തുന്നതാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നോട്ട്സ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നു ഒരെണ്ണം, ഇന്ന് തന്നു ഒരെണ്ണം, ഇതൊക്കെ വെച്ചിട്ടാണ് 25 മാർക്കിന്റെ പരീക്ഷ നടത്തുക. അതുകൊണ്ട് കൃത്യമായിട്ട് എഴുതുക, പഠിക്കുക. പ്രിപ്പയർ ദി സ്ക്രിപ്റ്റ് ഓഫ് എൻ അനൗൺസ്മെന്റ് അബൌട്ട് തരുൺസ് റേസ്. തരുൺ പങ്കെടുത്ത മത്സരത്തിനെ കുറിച്ച് നിങ്ങൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കൂ. അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ്, അനൗൺസ്മെന്റ് എൻഡിങ് എഴുതി, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നെഴുതി കോമ ഇട്ടു. വെൽക്കം ടു ദി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വി ആർ ഗോയിങ് ടു വാച്ച് എ നൈസ് റേസ് ഓഫ് ചിൽഡ്രൻ. നമ്മളിതാ ഇവിടെ കുട്ടികളുടെ ഒരു ഓട്ടപ്പന്തയത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കാണാൻ പോകുന്നു. ഇറ്റ് ഈസ് കണ്ടക്ടഡ് ആസ് ദ പാർട്ട് ഓഫ് ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻസ്. ശിശുദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ദ റേസ് ഈസ് സ്റ്റാർട്ടിംഗ് വെരി സൂൺ. മത്സരം പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതാണ്. യങ് അത്ലറ്റ്സ് ഫ്രം മെനി സ്കൂൾസ് ഹാവ് റീച്ച്ഡ് ഹിയർ. വിവിധ സ്കൂളുകളിൽ നിന്നായിട്ട് ഏറെ കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം ആർ ഇൻ ദി സ്റ്റേഡിയം. എല്ലാവരും സ്റ്റേഡിയത്തിൽ അണിനിരന്നിട്ടുണ്ട്. മിസ്റ്റർ രാംനാരായൺ ദ ഗ്രേറ്റ് ഒളിമ്പ്യൻ ഹാസ് ഓൾസോ റീച്ച്ഡ് ഹിയർ. ഒളിമ്പ്യൻ രാംനാരായൺ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹി ഈസ് ദ ചീഫ് ഗസ്റ്റ്. അദ്ദേഹമാണ് മുഖ്യാതിഥി. ആൻഡ് രണ്ട് വാചകം കൂടി കൂട്ടിയതാണ്. ആൻഡ് ഹി വിൽ ഫ്ലാഗ് ഓഫ് ദി റേസ്. അദ്ദേഹമാണ് ഇന്നത്തെ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത്, കൊടിവീശിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇറ്റ് വിൽ ഹാപ്പൻ വിതിൻ മിനിറ്റ്സ്. ദ പരിപാടി മിനിറ്റുകൾക്കകം ആരംഭിക്കും, സംഭവിക്കും. താങ്ക് യു. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് തന്ന ടെസ്റ്റ് ആക്ടിവിറ്റി. അനൗൺസ്മെന്റ് ആണ്. രണ്ട് തവണ മൂന്ന് തവണ മാഷത് പറഞ്ഞു തന്നു. എഴുതിയെടുക്കുക. എഴുതിയെടുത്ത് ഒന്ന് രണ്ട് തവണ വായിക്കുക. അടുത്ത ആഴ്ച വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാം. താങ്ക് യു.